ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശ് സുരേഷ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. സ്വസ്വാഗതം. അതെന്താണ്? ഒരു പുതിയൊരു ഫാൻ ചിട്ട് കൊടുത്തതായിരുന്നു. ഓക്കെ, നമ്മുടെ പുതിയൊരു യാത്രയായിട്ട് വന്നിരിക്കുകയാണ്. ആ പേരിലാണ് ഈ ഒരു പുതിയ തള്ളു. ഇന്നത്തെ യാത്ര എറണാകുളത്തേക്കാണ്, എറണാകുളത്തിന്റെ ഹൃദയ ഭാഗത്തേക്ക്. അതെ അതെ അതെ. അപ്പം ഈ യാത്രക്ക് ഞങ്ങൾക്ക് മറ്റ് ചില ഉദ്ദേശങ്ങൾ കൂടെ ഉണ്ട്. അപ്പം അത് അതിന്റെ ഇടയ്ക്ക് വഴി കൂടെ നടന്നു പോക്കോളും. ഈ യാത്രയുടെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഒരു പുതിയ അതിഥി കൂടെ, പുതിയ അതിഥിയല്ല, ഇടയ്ക്ക് അവൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കോമൺ ഫ്രണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങള് ട്രെയിനിൽ പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ആ സമയത്ത് അത് പറ്റിയില്ല. അതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ അതിന്റെ ഏറ്റവും ബാക്ക് സീറ്റ് ഇരുന്ന് എടുത്തിട്ടടിച്ച് അലക്കി അങ്ങ് ചെന്നു. സമയം പ്രധാനമായതുകൊണ്ടായിരുന്നു നമ്മളെ ബസ്സിന്റെ യാത്ര ചെയ്തത്. നമ്മള് 4:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് ആവേലിക്കര ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് 4:30 കഴിഞ്ഞ് 8:00 ഇടയ്ക്ക് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ സ്ഥലത്ത് നായരമ്പലം എന്നൊരു പ്ലേസിലേക്ക് ഞങ്ങൾക്ക് ഒരു കാര്യത്തിന് വേണ്ടി പോകേണ്ട കാര്യമുണ്ട്. തുടർന്നുള്ള വീഡിയോയ്ക്ക് അകത്ത് അത് എന്തിനാണെന്നൊക്കെ ചിലപ്പം പറഞ്ഞേക്കാം. നമ്മുടെ ചാനലിന്റെ മർമ്മ പ്രധാനമായ ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. നമ്മൾ എടപ്പള്ളി ചെന്ന് ഇറങ്ങുമായിരുന്നു. ഈ ബസ്സിൽ പോയിട്ട് എടപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പ്രൈവറ്റ് ബസ്സിന് നമ്മൾ വേറെ യാത്ര ചെയ്തു. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ വന്ന് അവിടുന്ന് പിന്നെ അടുത്ത ബസ് കയറി. അതിന്റെ ഇടയ്ക്ക് ഒരു പണി കിട്ടി. ബസ്സിലെ കണ്ടക്ടറോട് പറഞ്ഞത് കേട്ട ഹൈക്കോർട്ട് ജംഗ്ഷൻ വരുമ്പോൾ ഞങ്ങളോടൊന്ന് പറയണേ. വ്യത്യസ്തമായിട്ടുള്ള ഒരു കിക്കിങ്ങിലായിരുന്നു എന്ന് തോന്നുന്നു പുള്ളിക്കാരന്. ചേട്ടാ ഹൈക്കോർട്ട് ജംഗ്ഷൻ എത്തിയോന്ന്. അപ്പം കണ്ടക്ടറും ക്ലീൻ തമ്മിൽ ഡ്രൈവറിനെ നോക്കി. ഹൈക്കോർട്ട് ജംഗ്ഷൻ അത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞല്ലോ. മറൈൻ ഡ്രൈവ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ട് പിന്നോട്ട് നടന്നാൽ മതി ഇതിനു മുമ്പുള്ള സ്റ്റോപ്പായിരുന്നെന്ന്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊരു ഇൻട്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളം സ്ഥലം എവിടെ? മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവിനടുത്താണ്. നമ്മുടെ അപ്പുറത്തെ സൈഡാണ് മറൈൻ ഡ്രൈവ്. അതെ, ഇതിനപ്പുറമാണ് മറൈൻ ഡ്രൈവ്. ഞങ്ങളിവിടെ അല്ലറ ചില മറ്റ് ബിസിനസ്സിലൂടെ കാര്യത്തിലൂടെ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചില യാത്രകൾ കൂടെ നടത്താനുണ്ട്. ഞങ്ങളുടെ യാത്രകൾക്കിടയിൽ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ജോയിൻ ചെയ്യും. ഇതിനു മുമ്പുള്ള വീഡിയോ കാണിച്ചിട്ടുള്ള അർജുനാണ്. അപ്പം അവനോട് ചേർന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു നൊസ്റ്റാൾജിക്ക് ട്രിപ്പാണ് ഫോർട്ട് കൊച്ചിയിലേക്ക്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എറണാകുളത്ത് റോഡ് സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബസ് പോയിക്കൊണ്ടിരിക്കുമ്പം സ്റ്റോപ്പ് മാറിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഈ ഒരു എന്താ നല്ല വീട് കിട്ടിയൊരു അവസരമാണിത്. അതെ, അതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ ഇൻട്രോയും കാച്ചത്. എന്തായാലും ഞങ്ങൾ അവിടുന്ന് ബസ് കയറി ഞങ്ങൾക്ക് ആവശ്യമുള്ള നായരമ്പലത്ത് പോയി. കാര്യം സാധിച്ചു, ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഈ പറഞ്ഞ ആ ഗസ്റ്റ് കടന്നുകൂടിയിരിക്കുകയാണ്. അവൻ ഞങ്ങളോടൊപ്പം മറൈൻ ഡ്രൈവിൽ ജോയിൻ ചെയ്തു. ഞങ്ങള് മൂന്നുപേരും കൂടെ ചേർന്ന ഇതിന് മുമ്പുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ അതിനകത്ത് ഞങ്ങൾ പറയുന്നുണ്ട് ഇതുപോലെ ഒരു നൊസ്റ്റാൾജിക് യാത്രയാണ് ഫോർട്ട് കൊച്ചിയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു യാത്ര. ആ യാത്ര ഞങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. കൊച്ചി മറൈൻ ഡ്രൈവിൽ ചെറിയൊരു സമയം അവിടെ ഞങ്ങൾ ചെലവഴിച്ചു. മറൈൻ ഡ്രൈവിന്റെ കാഴ്ചകളുമായി ഞങ്ങൾ ഈ വീഡിയോയിൽ എത്തുകയാണ്. വളരെ ചെറിയൊരു വീഡിയോയാണ്, അതുകൊണ്ട് തന്നെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. മറൈൻ ഡ്രൈവ് 6 മാസത്തോളം ഞങ്ങൾ കൊച്ചിയിലുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ചു നേരം ആനന്ദകരമായ സമയം വിശ്രമിക്കാനും അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനും പറ്റിയൊരു പ്ലേസ് ആയിരുന്നു ഈ മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞാല്. നമുക്ക് വായി നോക്കാനും ഇത്ര വേണമായിരുന്നു. ഞങ്ങൾ ആ ടൈപ്പ് അല്ല എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ ഒഴിഞ്ഞു മാറാറുണ്ട്. എന്നാലും അത്യാവശ്യം വായി നോക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. കോളേജ് പിള്ളേരൊക്കെ വന്ന് ടച്ചിരുന്ന് വായി നോക്കുന്ന ഒരു സ്ഥലം. അവിടെ ഒരു മത്സരം തന്നെ നടക്കാറുണ്ട്. കൊച്ചി കായൽ നോക്കിയിരിക്കുക, അത് മാത്രമല്ല നല്ല രസമാണ് ഫുൾ പ്ലേസ് കാണാൻ. വായി നോട്ടം എന്ന് പറഞ്ഞാല് ആമ്പിള്ളാർക്ക് മാത്രമായിട്ട് കുത്തകയായിട്ടുള്ളതല്ല, അവര് പൊതുവെ പറയാറില്ല. അല്ല, ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അലക്സ് സാർ എന്ന് പറഞ്ഞ സാർ ഞങ്ങളോട് പറയും പെമ്പിള്ളാരുടെ സൈക്കോളജി അറിയാവുന്ന. ആമ്പിള്ളാര് ദൂരം നിൽക്കുമ്പോ വായി നോക്കും, നമ്മൾ നോക്കുമ്പോ പെമ്പിള്ളാർ ഇനി കുരിഞ്ഞിരിക്കുമായിരിക്കും. പെമ്പിള്ളാർ ഇനി അടുത്ത് വന്ന് കഴിയുമ്പോൾ ആമ്പിള്ളാർക്ക് ധൈര്യമില്ലാത്തവന്മാരെ അമ്മര് നേരെ താഴോട്ട് നോക്കും, വേറെ എങ്ങോട്ടൊരു നോക്കും. ആ സമയത്ത് അവര് കൃത്യം നോക്കും നമ്മളെ. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. കോവിഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യ പ്രാവശ്യമല്ലേ നമ്മള് കൊച്ചി പോകുന്നത്. വളരെ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കൊച്ചിയിൽ എത്തുന്നത്. ഞങ്ങൾ അങ്ങനെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിന്റെ വിസ്മയകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് വന്നതിനേക്കാൾ ഒത്തിരി മാറിക്കഴിഞ്ഞു. ഈ മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞ സ്ഥലം ഒരു ചെറിയ ഒരു പ്ലേസ് മാത്രമല്ല, തിരക്ക് കുറഞ്ഞു തോന്നുന്നു. അത് മാത്രമല്ല അതിന്റെ സൈഡിൽ ഒത്തിരിയും ബോട്ടുകളും ഒരു മിനി സൈസ് കപ്പലൊക്കെ ഉണ്ട് അല്ലേ? അതെ അതെ, ഒരു മിനി സൈസ് കപ്പലുകളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്രൂസ് കപ്പലുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് കാഴ്ചകൾ കാണാൻ വേണ്ടി. അല്ലെങ്കിൽ നമുക്ക് ഈ കേരളത്തിന്റെ ടൂറിസത്തിന്റെ ഭാഗമായി നോക്കുമ്പോൾ കൊച്ചിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ടൂറിസത്തിന്റെ ഭാഗമായാലും ഇൻഡസ്ട്രിയൽ ബേസിലായാലും കേരളത്തിന്റെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആണ് കൊച്ചി. ലിറ്ററലി ക്യാപിറ്റൽ ട്രിവാൻഡ്രമാണ് കേരളത്തിന്റെ, എങ്കിലും കൊച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ. മെട്രോ സിറ്റിയായി പടുത്തുയർത്തിയ ഒരു സ്ഥലം. കായൽ കാണുന്ന അതിന്റെ സൗന്ദര്യം, ഇപ്പുറത്തെ സൈഡിൽ നഗരവും. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമല്ല പഠിത്തത്തിനായാലും കാഴ്ചകൾ കാണാനായാലും കേരളത്തെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം എത്തുന്നത് മേ ബി കൊച്ചിയിലായിരിക്കും ആദ്യം. അതെ അതെ, അങ്ങനെ ഒരു കായൽ തീരം ഈ മറൈൻ ഡ്രൈവ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് കേരളത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. നേരത്തെ തൊട്ടേ പ്ലാൻ ചെയ്തിട്ട് ഇത്രയും നല്ലതാക്കി എടുത്തു.
ഇട്ട് വെച്ചേക്കുന്നത് തന്നെ എത്ര വർഷത്തെ കഷ്ടപ്പാടായിരിക്കും. പിച്ചിങ് എല്ലാം കെട്ടി ഇത് ആ മറൈൻ ഡ്രൈവ് എന്നുള്ള ആ സ്പോട്ട് ഉണ്ടാക്കിയത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് വന്നിരിക്കാനൊക്കെ ഉള്ള ഒരു രസമുള്ളത്, ആ മരങ്ങളുടെ താഴെ ഇരിക്കാനും. അതിന്റെ സൈഡിലൊക്കെ കൊച്ചുപിള്ളാരുടെ ചെറിയ പാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ കോവിഡ് സമയം കഴിഞ്ഞപ്പോഴേക്കും അത് നശിച്ചു കിടക്കുകയാണ്. ചിലപ്പോൾ അത് റിനോവേഷൻ ചെയ്യുമായിരിക്കും. അവിടുത്തെ മെയിൻ ആകർഷണം എന്ന് പറഞ്ഞാല് എന്താ റെയിൻബോ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടല്ലോ. അതെ, നമ്മുടെ പല സിനിമകൾക്കകത്തും പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് ഈ മറൈൻ ഡ്രൈവിലെ, പ്രത്യേകിച്ച് ഈ റെയിൻബോ ഹാങ്ങിങ് ബ്രിഡ്ജ് ഒക്കെ. അതിന്റെ ഒരു ഷോട്ട് ഒക്കെ ഉണ്ട് മേളിൽ നിന്നൊക്കെ, ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതിന്റെ ഒക്കെ ഷോട്ടുകളൊക്കെ പല സിനിമകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ചെയ്യാനാണ് ഉണ്ടല്ലോ, ഒരു റെയിൻബോ പോലെ ഒരു ആർച്ച് ഉണ്ട് ആദ്യമേ, അതേ ഹാങ് ചെയ്ത് നിർത്തിയേക്കുന്ന പോലെ അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. അത് മാത്രമല്ല മണ്ടയ്ക്ക് നിന്ന് നമുക്ക് എല്ലാം കാണാൻ പറ്റും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റൊരാളും കൂടെ, ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തും കൂടെ ഞങ്ങളുടെ ഈ സീനിൽ വരുമ്പോൾ തന്നെ ഒരു ഒരു ചെറിയൊരു അപാകത ഈ വീഡിയോക്ക് ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പല വീഡിയോകളും എടുക്കാൻ വിട്ടുപോകും. നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കളാകുമ്പോൾ അതുകൊണ്ട് കുറെ വിഷ്വൽസിന്റെ പര്യാപ്തതകൾ ഞങ്ങളുടെ വീഡിയോയിലുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഫ്രണ്ട്സ് കൂടുമ്പോഴുള്ള എല്ലാ എൻജോയ്മെന്റും ഞങ്ങളുടെ ഇടയിലുണ്ട്. ഒരു പക്ഷേ ക്യാമറയുടെ മുമ്പിൽ മുഴുവനായി കാണിക്കാൻ കഴിയത്തില്ല. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഈ സ്ഥലത്തിന്റെ പേരെന്തോ അറിയില്ല, ഈ സ്ഥാനത്തിന്റെ അല്ല, ഈ സംഭവത്തിന്റെ ഇതിനെന്തോ പേരുണ്ട്. ആ എന്തോ പേരുണ്ട്, ഓൺലൈൻ കിട്ടുവാണെങ്കിൽ പറഞ്ഞുതരാം. ആ എന്ത് തന്നെയായാലും ഇവിടുന്ന് കാണാൻ നല്ല കാഴ്ചകളുണ്ട്. കുറെ ബോട്ടുകളൊക്കെ നിരഞ്ഞു കിടപ്പുണ്ട്, ബോട്ടുകളും ചെറിയ കപ്പലാന്ന് തോന്നുന്നു അല്ലേ, ക്രൂസ്. കാണാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സാധനം അതാണ്. അങ്ങോട്ട് അതിലോട്ട് ആളുകളെ കയറ്റാൻ വേണ്ടി ഇവിടെ ചാക്കിടാൻ വേണ്ടി ആൾക്കാർ നടപ്പുണ്ട്. ടൂറിസ്റ്റുകളെ ചാക്കിടാൻ വേണ്ടി ഞങ്ങളെയും ചാക്കിടാൻ വന്നു ടൂറിസ്റ്റുകളാന്ന് വിചാരിച്ചു. നമ്മള് നാടൻ ബ്ലോഗേഴ്സാണ്, തനിനാട്. റെയിൻബോ ഹാങ്ങിങ് ബ്രിഡ്ജ്, ആ ഈ സ്ഥലത്തിന്റെ പേര് റെയിൻബോ ഹാങ്ങിങ് ബ്രിഡ്ജ്. റെയിൻബോ ഹാങ്ങിങ് ബ്രിഡ്ജ്, അതിന് പ്രത്യേകിച്ച് മഴവിൽ തൂക്കുപാലം. അതെ, മഴവിൽ തൂക്കുപാലം, അങ്ങനെ മലയാളം, എന്റെ തനി മലയാളം. ഇവര് പണ്ടേ തലക്ക് സംശയമുണ്ടെങ്കിലും ഞാൻ ആരെയാ നോക്കുന്നത് മലയാളത്തിൽ. അപ്പൊ ഞങ്ങള് അടുത്ത യാത്ര എങ്ങോട്ടാ പോകുന്നേ? ഫോട്ട് വെച്ച് ബോട്ട് കയറി ഫോർട്ട് കൊച്ചിയിലെ യാത്ര ഞങ്ങളുടെ നൊസ്റ്റാൾജിക് പ്ലേസിലേക്ക് പോവാണ് അല്ലേ. അതെ അതെ. മറൈൻ ഡ്രൈവിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഇരു സൈഡിലും ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട്, ചെറുതും വലുതുമായ കച്ചവടക്കാർ. നമ്മളിപ്പം വലിയ വലിയ കടകളുണ്ട്, അതിന്റെ താഴെ ഈ പറഞ്ഞ വിരിച്ച് കച്ചവടക്കാരായ കുറെ പേര്, കൂടുതലും അന്യ സംസ്ഥാനക്കാരാണ്. ഫ്രൂട്ട്സ് കഷ്ണിച്ച് ചെറിയ പാത്രത്തിലാക്കി തരുന്ന ടീമുകളുണ്ട്, പിന്നെ ടാറ്റു അടിക്കുന്ന ബംഗാളി ഭൈസ് ഉണ്ട്, പല സംസ്ഥാനക്കാരാണ്. വിവിധ കച്ചവടങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സൈഡിൽ കാണാൻ കഴിയും. ഈ വെള്ളത്തിന്റെ അങ്ങേ സൈഡിൽ എനിക്ക് തോന്നുന്നു എന്തൊക്കെ ഇൻഡസ്ട്രീസ് അവിടെയൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. എന്താണ് സംഭവം നമുക്ക് മനസ്സിലാകുന്നില്ല. കൊച്ചു പിള്ളേർ മൊത്തം ഇങ്ങനെ ഒരു സാധനം താഴെ കെട്ടിങ്ങനെ ടപ്പൂ ടപ്പൂ ഇത് പൊട്ടിക്കുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പഴയ കുട്ടിത്തത്തിലേക്ക് പോയി. അതെ, അങ്ങനെ ഞങ്ങൾ എന്തായാലും മേടിച്ച് ഞങ്ങൾ ആ നടക്കുന്ന വഴിക്ക് എല്ലാം പൊട്ടിച്ചോണ്ടിരിക്കും. എറിയുമ്പോൾ പൊട്ടുന്നുണ്ട്, അത് മാത്രമല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു നോക്കി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ പൊട്ടാഷ് പോലത്തെ സാധനം താഴെ ഇട്ട് അടിച്ചു പൊട്ടിച്ചോണ്ട് ഞങ്ങൾ ബോട്ട് ജെട്ടി വരെ നടന്നു. അതിൽ അത് നമ്മൾ ഇട്ട് പൊട്ടിക്കുമ്പോഴേ ഒരു പോലീസുകാർ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ചാടി മീശയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് മനസ്സിലായി ശരീരത്തിന് മാത്രമേ ഒരു വളർച്ച, മാനസിക വളർച്ചയില്ലാത്ത കുട്ടികളാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ബോട്ട് കയറി ഫോർട്ട് കൊച്ചി എത്തുന്നതും ഫോർട്ട് കൊച്ചിയിലെ മറ്റ് വിശേഷങ്ങളും ബോട്ടിനകത്തോടുള്ള വിശാലമായ കാഴ്ചകളും ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളും വ്യത്യസ്തമായ കുറെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളും ഒക്കെ തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ അങ്ങനെ ഒരു ചെറിയ കണ്ടന്റായ ഈ മറൈൻ ഡ്രൈവ് കൊണ്ട് അവസാനിക്കുകയാണ്, മറൈൻ ഡ്രൈവിന്റെ ചെറിയ ചെറിയ കാഴ്ചകൾ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് കാത്തിരിക്കുക. അടുത്തൊരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ.